ഷിയാസക്ക. അയ്യോ ഞാൻ എനിക്കറിയില്ല പാടാൻ. അങ്ങനല്ല എല്ലാവരും എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. ഷിയാസ പാടാൻ എന്നെ ടീച്ചർ. പക്ഷേ ഒരു വാക്ക് ഞങ്ങൾക്ക് ഏറ്റവും ആദ്യം തരണം. ഈ പാട്ട് കേട്ടാലും ഇനി വരാന്ന് പറഞ്ഞ വാക്ക് ഷിയാസ പാട്ട് പാടും. അല്ല ഷിയാസ ആ മൈക്കാ ഇതിൽ പാടാ, കാരണം ഞങ്ങൾ പാടി ബാക്കി കിടപ്പു. നീ ആ റൂമിൽ ചെന്ന് ഒരു മൂലയിൽ നിന്ന് പാടുകയാണെങ്കിൽ വേണമെങ്കിൽ പറയാണ്, ഞാൻ വേണമെങ്കിൽ 10 പുഷപ്പ് എടുത്ത് കാണിക്കാം. അതൊക്കെ വേണമെങ്കിൽ എനിക്ക് അറിയാം. അതൊക്കെ കണ്ട് ബോറടിച്ചു. ഞാനൊരു സ്കൂളിൽ പഠിച്ചപ്പോ ഒരു സ്കൂളിൽ ഞാൻ മാപ്പിളപ്പാട്ടൊക്കെ പാട്ടായിരുന്നു. അത് എനിക്കറിയില്ല അത് എങ്ങനെ വർക്ക്ഔട്ട് ആവും. അല്ലെങ്കിൽ ഈ പാട്ട് പഠിക്കോ. എന്റെ ഒരു കൂട്ടുകാരന്റെ വാപ്പ പാടി എഴുതിയ ഒരു സോങ്, കണ്ണൂർ സിനിമ മരിച്ചു പോയത്. അപ്പൊ ആ പാട്ട് അത് എനിക്ക് കുറച്ച് മറന്നുപോയി. ഞാൻ അങ്ങനെയും അങ്ങനെയും മുത്തേ സത്തേ എന്ന് വിളിക്കണ് കാനൊത്തൊരാവ് ഇന്നാണ് മാരന്റെ കരളില് മധു പുരട്ടണ് നിക്കാഹ്റാവ് ഇന്നാണ് ചിരിച്ച് കളിച്ച് മണിയറയിൽ വന്ന് എത്തണ നേരത്ത് മുത്തം കവിളത്ത് വേണ്ടെന്ന് ചൊല്ലണ് കണ്ണ് പൊത്തണറാണ് കണ്ണ് പൊത്തണറാണ് നിന്റെ കൂട്ടുകാരനെ കൊണ്ട് ഇത് ചെയ്യിക്കുകയോ? നിന്റെ ഷിയാസ നിനക്ക് വല്ല കാര്യമുള്ള കാര്യമാണ് ഇതൊക്കെ. നിന്റെ കൂട്ടുകാരൻ ഇനി നീ പറയണം മേലെ ആവർത്തിക്കരുത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവരൊക്കെ ഇവരൊക്കെ പാടിയതിനേക്കാളും എനിക്കിഷ്ടായത് ആളുടെ ആ ആത്മാർത്ഥതയാണ്. പാടാൻ ഇവർക്കൊക്കെ അറിയാമെങ്കിലും ആൾക്ക് അറിയില്ല എന്നല്ല, പക്ഷെ എന്നാലും ആള് എനിക്ക് വേണ്ടി പാടി തന്നില്ലേ. അപ്പം ഞാന് പാട്ടുകാരനല്ല, സ്കൂളിൽ പഠിച്ചപ്പോ ഒരു ആവേശം മൂത്ത് നമുക്ക് കായികവും കലയൊക്കെ ഭയങ്കര ആവേശമാണ്. ഞാൻ പേര് കൊടുക്കും മാപ്പിളപ്പാട്ടിന്. പിന്നെ സംസാരിക്കാം. അവനെ വെള്ളം കൊടു. ഒരു പണി കൂടെ നീന്തിരുന്നെങ്കിൽ രണ്ട് താരങ്ങൾ നഷ്ടപ്പെടുമായിരുന്നു. നിങ്ങൾ വിചാരിച്ച് ഞങ്ങൾ പാട്ടിന് കൈ അടിക്കായിരുന്നു. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അവിടെ ഇരുന്നൊരു സൂപ്പർ പാട്ടെന്ന് പറഞ്ഞപ്പോ എന്താടാന്ന്. അപ്പൊ ഞാൻ അങ്ങനെ കയ്യാങ്കളി ആയതാണ്. ഷിയാസിന്റെ ഈ ഒരു പാട്ടിനെ പറ്റി നിങ്ങൾ കമന്റ് ചെയ്യുക. ഇവർക്ക് എന്തായാലും റെസ്റ്റ് വേണം. അത് മാത്രമല്ല ഇന്നത്തേക്ക് പോവാൻ സമയമായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഷിയാസ്, റെസ്റ്റ് എടുത്തു. താങ്ക് യു സോ മച്ച്. അല്ല സീരിയസ്ലി, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണം താങ്ക് യു.